ദേവരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം മുടങ്ങും. അതുകൊണ്ടാ കാത്ത് നിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുംബ്. തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിനാ? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴെപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? ഡ്രൈവറെ വണ്ടി തിരിക്ക്. കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും തരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ട മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? ഒരു 150 വീട്. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ. അവരിനി ഈ ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവൻ എന്തിനാ ഇത്ര സന്തോഷിക്കണേ? ഉണ്ണി അവരെത്തിയില്ലേ? എത്തി, പക്ഷെ വന്ന പോലെ തിരിച്ചു പോയി. ഈ കൊട്ടാരത്തിലുള്ളവരെ കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞ് അവരെ മടക്കി പറഞ്ഞയച്ചു. ആരെ? നീ പറ. എനിക്കതിനുള്ള ശക്തിയില്ല. എനിക്ക് ശക്തി ഉണ്ടായിട്ടല്ല പരശുതമ്പൂതിരി. ൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി ഇവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. മുത്തശ്ശ, ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് മാറില്ല. എനിക്ക് കല്യാണത്തിന് സമ്മത. തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കി ആരെടുത്തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ, നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. ബാബാ, മോനാവശ്യൂട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവനെ. നീയല്ലേ? ഞമ്മളായിരിക്കും. അവനാ തള്ളിയത്? അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവനോടെ അവൻ പോയി. എന്താ പുറത്തേക്കല്ല, അകത്തേക്ക് പോയി. അല്ലാ, ഇതൊന്നും നിസ്കാര പള്ളിയാ, ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണ്. എഞ്ചിൻ ഞാൻ കാണാൻ കൂടെ പറയണ്ട, അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്കി, നമ്മൾ ഇവിടെ ഇരിക്കാൻ. ഹലോ
കൊട്ടാരത്തിലെ പുലി വളർത്തലുണ്ടാവും. ആര് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്, വീട്ടിനകത്താണ് പുലിയെ വളർത്തുന്നത്. പുലിയാ? ദേ പുലി ഇറക്ക പ്രസവിച്ച. നീ എന്താടാ പുലി കളിക്കുന്നു? ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കറങ്ങാ പുറത്ത്. ഓ, നമ്മളെ മാത്രം ഇപ്പൊ അന്യജാതി ആയിപ്പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല ഇവൻ. ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു മൂന്നാല് പൂണൂൽ ഞങ്ങൾക്കുണ്ടാ. ഞങ്ങളൂടാ, എന്റെ പേര് ബീരാ കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല. എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസഹോദര സമ്മേളനം നടക്കുകയാണോ? പറയടാ, നിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. അയ്യോ, സത്യം പറയടാ. കർത്താവാണ് ബ്രാഹ്മണൻ. സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കേറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത്? ഉണ്ണികൃഷ്ണ, ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്തായിരിക്കും ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത്? അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട്. ഫ്രണ്ടിന് രണ്ടർത്ഥം ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FROT. കറക്റ്റ് ആണല്ലോ, പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി, ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്ന് കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോണാം. തൊട്ടു പോകരുത്, നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ച് നടക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. നമ്മക്കൊണ്ട് ബഹ്റ പോലെ വീട്, ഹിന്ദുവിന് നസറാണിക്കും കേറാൻ പാടില്ല എന്ന് എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്. വാടാ. ഗോവിന്ദേട്ടാ, രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുണ്ടോ അല്ലേ? ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? അല്ല, അവൻ എന്റെ അവസ്ഥ മനസ്സിലാവും. ചേട്ടനെന്താ ആലോചിക്കണേ? അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ. ഈ നിലയ്ക്ക് പോയ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി. എനിക്ക് പേടിയാവണു. എന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഞാനില്ല ചേട്ടൻ കൂടെ. അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി, എന്റെ ഈശ്വര. ചേട്ടൻ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല. അതെ, രണ്ടു വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല. പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ. എന്നിട്ട് എന്നിട്ട് പറഞ്ഞെടുത്ത് വെച്ച് കാണാം. മണ്ട നല്ല ഞാൻ സുലൈമാൻ ഇന്നിവിടെ എത്തണം. ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം കിരീടം ചെങ്കോലും നാളത്തേക്കാക്കാം. സുലൈമാനേ, സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ, കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് ആറാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ? ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല, ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ, ആറാം തമ്പുരാനെ ആശുപത്രിയിലെ ആറാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പുറത്ത് ആളുണ്ടായിരുന്നല്ലോ. വരട്ടെ, വരട്ടെ. ബഹുമാനപ്പെട്ട തിരുമനസ് അവർ, മറ്റു തമ്പുരാക്കന്മാരെ,
കയറി വന്നാൽ തല അടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. പൂജ ചെയ്യാൻ പൂണൂലിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നോം പറയാ കേട്ടില്ല തോന്നുന്നു. ലോട്ടറി ഇവിടെ നിൽക്കാൻ സൈക്കിൾ ഇട്ട് തരിക. ഈ ഉദയപുരം പാലസ് അസ്തമയപുരം പാലസ് ആക്കാൻ വന്ന കള്ള പൂജാരിയാണ് അവൻ. എന്നെ തിരുമനസേ തത്തി നമ്മളോട് അടുക്കരുത്. സൈക്കിൾ എടുപ്പിച്ച് കൊണ്ട് ഈ നമ്പൂരി സുലൈമാനാണ്, ഒരു ഇസ്ലാമാണെന്ന് നോം തെളിയിക്കാം. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്ന നുണയാണ്. നുണയാണ്? നുണയല്ല, സത്യമാണ്, പച്ചവെള്ളം പോലെ സത്യമാണ്. മറുപടി ഇവൻ പറയട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്? ഇവൻ ഇസ്ലാമാണ്, തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്, പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിൽക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. അല്ലേ, ആ നിൽക്കണ അബ്ദുൾ റഹ്മാൻ നിന്റെ ബാപ്പയല്ലേ? പറയും നിന്റെ തന്തയാരാണ്? എന്താ മിണ്ടാത്തത്? തന്തയാരാണെന്ന് അമ്മ പറഞ്ഞു നിട്ടില്ലേ? ഉവ്വ, ആ നിൽക്കുന്ന അബ്ദുൾ റഹ്മാനാണ് എന്റെ ബാപ്പ. എടാ, ഒന്നും ചെയ്യില്ല, നിൽക്കടോ. എത്ര നേരം കാത്തിരിക്കണ്? നമ്മുടെ രക്തം തിളക്കണ്. ആരാണ്ടാ നമ്മുടെ സുലൈമാന്റെ ഭാഗത്ത് കൈ വെച്ചത്? ആ തമ്പുരാക്കന്മാരെ ഓന്റെയൊക്കെ മയ്യത്തെ നമ്മളെടുക്കും. ഈ രാത്രി കൊണ്ട് ആ കൊട്ടാരം പൊളിച്ചു മാറ്റി അവിടുത്തെ തമ്പുരാക്കന്മാരെ മുഴുവൻ വെട്ടി തുറക്കണം. നാളെ പുലർച്ചയ്ക്ക് മുമ്പ് തീർക്കണം. വേണ്ട, ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റണ്ട മോനെ. കൊച്ചപ്പയ്ക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്റെ ബാപ്പയുടെ ആളുകളാ, അതുപോലെ അവരെന്റെ അമ്മയുടെ ആളുകളും. പരസ്പരം പടവെട്ടിച്ചാകാൻ ഞാൻ സമ്മതിക്കില്ല. അബ്ദുള്ള, ഇത് കേട്ടാ എന്റെ മോൻ പറയണേ. ഇവൻ അവളെ പെരുത്തു സ്നേഹിച്ചു, ഇനി പിന്മാറില്ല എന്നാ. ഇതിനു വേണ്ടി നമ്മൾ ഇനി ചത്തുവിനിട്ട് കാര്യമുണ്ടോ? പറയും. പിന്നെ അവരുടെ മുന്നിലെ അരക്കൽ തറവാട്ടുകാർ ഓച്ചാനം ചെന്നിക്കണോ? തോൽക്കാൻ പാടില്ല, ജയിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണം. നീ എന്താ നീ പറയണ അബ്ദുള്ള? ആ പെണ്ണ് ഈ വീട്ടിൽ ഇവനോടൊപ്പം കഴിയും, ആ തമ്പുരാക്കന്മാരുടെ കൺമുന്നിൽ തന്നെ. ഇതിൽ കൂടുതൽ എന്ത് പ്രതികാരമാണ് ഞാൻ അവരോട് ചെയ്യാ? സുലൈമാനെ, നീ വിളിച്ചിറക്കിക്കൊണ്ട് വരണോ അവളെ?